Hi friends, welcome to lesson 2.17 in Indian financial system. In today's class we will discuss types of debentures, capital market instruments, classification of different instruments. Nammal debentures endanannu kaanugayundayi, debentures inde types of debentures ennu parayunna topic namukku ee class il discuss cheyyam. Debentures inde classification nokkayanengil around 6 or 7 types of debentures aanu kaaryamayittu namukkulladu. ഇതിൽ ആദ്യത്തേത് രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ്. രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കമ്പനിക്കും, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ഏതൊരു കമ്പനിക്കും ആ സ്ഥാപനത്തിൽ ഒരു രജിസ്റ്റർ ഓഫ് ഡിബഞ്ചേഴ്സ് ഉണ്ടായിരിക്കണം. അതായത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന കമ്പനിക്ക് രജിസ്റ്റർ ഓഫ് ഡിബഞ്ചേഴ്സ് ഉണ്ടായിരിക്കണം. ഓരോ ഡിബഞ്ചർ ഹോൾഡറുടെ ഡീറ്റെയിൽസും ആ രജിസ്റ്ററിൽ എഴുതി ചേർക്കുന്നുണ്ടായിരിക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ രജിസ്റ്ററിൽ പേരുള്ള ഡിബഞ്ചർ ഹോൾഡറെയാണ് നമ്മൾ ഡിബഞ്ചർ ഹോൾഡറായി അംഗീകരിക്കുന്നുള്ളൂ, നിയമപരമായി അംഗീകരിക്കുന്നുള്ളൂ. അപ്പൊ ഈ ഡിബഞ്ചർ കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ ഈ കൈമാറ്റത്തിന്റെ വിവരം ഉൾപ്പെടെ ഈ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കണം. അതായത് മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ പ്രസ്തുത ഡിബഞ്ചർ കമ്പനിയുടെ അറിവോ സമ്മതമോ കൂടാതെ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളതല്ല. അപ്പൊ രജിസ്റ്റർ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ രജിസ്റ്റർ ഓഫ് ഡിബഞ്ചേഴ്സിൽ പേരുള്ള വ്യക്തികൾ കൈകാര്യം ചെയ്യുന്ന ഡിബഞ്ചേഴ്സിന് അല്ലെങ്കിൽ അവരുടെ പൊസഷനിലുള്ള ഡിബഞ്ചേഴ്സിനെയാണ് നമ്മൾ രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ ഡിബഞ്ചേഴ്സ് കമ്പനിയുടെ പെർമിഷൻ, കമ്പനിയുടെ നോളജ് കൂടാതെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുക സാധ്യമല്ല. രണ്ടാമത്തേത് ബെയറർ ഡിബഞ്ചേഴ്സ്. ബെയറർ എന്ന് പറഞ്ഞാൽ കയ്യിൽ കൊണ്ടു നടക്കുന്ന. അപ്പൊ ഇത്തരം ഡിബഞ്ചേഴ്സ് കമ്പനിയുടെ രജിസ്റ്റർ ഓഫ് ഡിബഞ്ചേഴ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കില്ല. ആര് കൈവശം വെച്ചിരിക്കുന്നു, വഴിയിൽ നിന്ന് വീണ് കിട്ടിയതാവാം, പോകുമ്പോൾ ഒരാൾ കൊടുത്തിട്ട് പോയതാകാം, നിങ്ങൾ എവിടെന്നെങ്കിലും മോഷ്ടിച്ചതാകാം, അങ്ങനെ വേണമെന്നല്ല ഉദ്ദേശിച്ചത്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ, ഏത് രീതിയിലായാലും കൈവശം വെച്ചിരിക്കുന്ന ആൾക്ക് ആ ഡിബഞ്ചറിന്മേൽ ഉടമസ്ഥാവകാശമുണ്ട്. കമ്പനിയുടെ കയ്യിൽ അങ്ങനത്തെ ഡിബഞ്ചറുകൾ എഴുതാൻ ഒരു രജിസ്റ്റർ ഇല്ല. ആര് കൈവശം വെച്ചിരിക്കുന്നു അയാളാണ് അതിൻ്റെ ഉടമസ്ഥൻ. ഇത്തരം ഡിബഞ്ചറുകൾക്ക് നമ്മൾ ബെയറർ ഡിബഞ്ചർ എന്ന് പറയുന്നു. ബെയറർ ഡിബഞ്ചേഴ്സ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രീലി വിത്തൗട്ട് നോളജ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ അറിവോ സമ്മതമോ നിങ്ങൾക്കത് ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യമില്ല. തേർഡ് വൺ ഈസ് കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്കത് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ഈ ഡിബഞ്ചർ ഷെയർസായിട്ട് മാറ്റം ചെയ്യാൻ സാധിക്കുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക കാലയളവിന് ഉള്ളിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലയളവിന് ശേഷമോ ഇത്തരം ഡിബഞ്ചേഴ്സ് നിങ്ങൾക്ക് ഷെയർസായിട്ട്, അതായത് ഡെറ്റ് ക്യാപിറ്റലിൽ നിന്ന് മാറി നിങ്ങൾക്ക് ഷെയർ ക്യാപിറ്റലായിട്ട് ഇത്തരം ഡിബഞ്ചേഴ്സിനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നു. ഫോർ ദിസ് സെക്യൂർഡ് അല്ലെങ്കിൽ മോർഗേജ് ഡിബഞ്ചേഴ്സ്. നമുക്ക് ചില പേര് കേൾക്കുന്ന തന്നെ നമുക്കറിയാം സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഏതെങ്കിലും ഒരു അസറ്റിനെ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ടാണ് ഇത്തരം ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അസറ്റ് ആകണമെന്നില്ല. കമ്പനിയുടെ അസറ്റ്സ് പൊതുവായിട്ടോ അതല്ലെങ്കിൽ ഒരു സെർട്ടൺ അസറ്റ് അല്ലെങ്കിൽ ഒരു സെർട്ടൺ പ്ലാന്റ് മോർഗേജ് ആയിട്ട് ഗ്യാരണ്ടി ആയിട്ട് കൊടുത്തിട്ട് ഈഡായിട്ട് കൊടുത്തിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സിന് നമ്മൾ സെക്യൂർഡ് അല്ലെങ്കിൽ മോർഗേജ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നു. മോർഗേജ് ഡിബഞ്ചേഴ്സ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ് മറ്റൊരു ക്ലാസിഫിക്കേഷനായിട്ട് പുറകെ വരും. അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള സെക്യൂരിറ്റിയോ ഈഡോ കൂടാതെ ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സ് ആണ്. ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള നിലയ്ക്ക് ഇത്തരം ഡിബഞ്ചേഴ്സ് റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം യാതൊരു തരത്തിലുള്ള ഈഡോ സെക്യൂരിറ്റിയോ കമ്പനി ഈ കാര്യത്തിൽ തരുന്നില്ല. കമ്പനിയുടെ വാക്കും റെപ്യൂട്ടേഷനും ഇതിന്റെ ചില നിയമപരമായ പ്രൊട്ടക്ഷനും മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. യാതൊരു തരത്തിലുള്ള സെക്യൂരിറ്റിയും ഇത്തരം ഡിബഞ്ചേഴ്സിന്റെ ഇഷ്യൂമായി ബന്ധപ്പെട്ട് കമ്പനി കൊടുക്കുന്നില്ല. അടുത്തത് റിഡീമബിൾ ഡിബഞ്ചേഴ്സ്. റിഡംഷൻ എന്ന് പറഞ്ഞാൽ തിരികെ വാങ്ങിക്കുക എന്നുള്ളതാണ്. റിഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ് ഇത്തരം ഡിബഞ്ചേഴ്സിന് ഉണ്ടായിരിക്കും. ആ മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഡിബഞ്ചേഴ്സ് കമ്പനി തിരികെ വാങ്ങിക്കുന്നു. തിരികെ വാങ്ങിക്കുമ്പോൾ ഒന്നുകിൽ ഫേസ് വാല്യൂ കൊടുക്കുന്നു, അല്ലെങ്കിൽ റിഡീമബിൾ അറ്റ് പ്രീമിയം ആണെങ്കിൽ ഒരു പ്രീമിയം എമൗണ്ട് കൊടുത്ത് വാങ്ങിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിഡംഷൻ പഠിക്കുകയുണ്ടായി, ഫീച്ചേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിബഞ്ചേഴ്സിൽ റിഡംഷൻ പഠിക്കുകയുണ്ടായി. റിഡംഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മൾ റിഡീം ചെയ്യാം എന്ന് പറഞ്ഞ് ഏറ്റ തുക ഒരു ലംസമായിട്ട് കൊടുത്ത് റിഡീം ചെയ്യാം, അതല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് കൊടുത്ത് റിഡീം ചെയ്യാം. ഇതിനു വേണ്ടി സ്പെഷ്യലായിട്ട് റിഡംഷന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് ആ ഫണ്ടിൽ നിന്ന് പീരിയോഡിക് ഇന്റർവെൽസിൽ കൊടുത്ത് കൊടുത്ത് റിഡീം ചെയ്യാം, അതല്ലെങ്കിൽ ഒരു ലംസമായിട്ട് ബൾക്ക് എമൗണ്ട് ആയിട്ട് പറഞ്ഞ തുക കൊടുത്ത് നമുക്ക് റിഡംഷൻ പോസിബിൾ ആണ്. സെവൻത് കാറ്റഗറി വരുന്ന ഇറിഡീമബിൾ അല്ലെങ്കിൽ പെർപെച്വൽ ഡിബഞ്ചേഴ്സ്, അവസാനമില്ലാത്ത ഡിബഞ്ചേഴ്സ്. റിഡംഷൻ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ റിഡംഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇവിടെയില്ല. ഇത്തരം ഡിബഞ്ചറുകൾ കമ്പനിയുടെ ലൈഫ് ടൈമിൽ റിഡംഷൻ ഇല്ല.
കമ്പനി വൈൻഡ് അപ്പ് ചെയ്ത് കമ്പനി അവസാനിക്കുന്ന സമയത്ത് മാത്രം അത് പേ ബാക്ക് ചെയ്യുന്നു. ഇതിനാണ് ഇറിഡീമബിൾ അല്ലെങ്കിൽ പെർപെച്വൽ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ്. താരതമ്യേന ഈസി ആയ ഒരു ടോപ്പിക് ആണ്, നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. രജിസ്റ്റർഡ് ഡിബഞ്ചേഴ്സ്, കമ്പനിയുടെ രജിസ്റ്റർ ഓഫ് ഡിബഞ്ചേഴ്സിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള ഡിബഞ്ചേഴ്സ് ആണ് നമ്മൾ രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ബെയറർ ഡിബഞ്ചേഴ്സ്, കൈവശം വയ്ക്കുന്ന ആൾക്ക് ഉടമസ്ഥാവകാശം കിട്ടുന്ന ഡിബഞ്ചേഴ്സിനെ ബെയറർ എന്ന് പറയുന്നു. കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്, നിങ്ങൾക്ക് ഷെയർ ക്യാപിറ്റലായി കൺവേർട്ട് ചെയ്യാവുന്ന, ഷെയർസ് ആയി കൺവേർട്ട് ചെയ്യാവുന്ന ഡിബഞ്ചേഴ്സിനെ നമ്മൾ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നു. സെക്യൂർഡ് മോർട്ഗേജ് ഡിബഞ്ചേഴ്സ്, ഏതെങ്കിലും ഒരു എക്യുപ്മെന്റോ ഇമൂവബിൾ അസറ്റോ ജാമ്യമായി അല്ലെങ്കിൽ ഈഡായി കൊടുത്ത് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സിന് സെക്യൂർഡ് എന്ന് പറയുന്നു. ഇത്തരം യാതൊരു തരത്തിലുള്ള സെക്യൂരിറ്റിയും കൊടുക്കാതെ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സിന് അൺസെക്യൂർഡ് നേക്കഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയും. അടുത്തത് റിഡീമബിൾ ഡിബഞ്ചേഴ്സ്, ഒരു പർട്ടിക്കുലർ പീരീഡിന് ശേഷം മുടക്കിയ പണം തിരികെ നൽകാം എന്ന് ഏറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സിന് റിഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നു. റിഡപ്ഷൻ ക്യാൻ ബി ഡൺ ഇൻ ലംസം, ഒരു എമൗണ്ട് കൊടുക്കാം, പറഞ്ഞ എമൗണ്ട് ഒരുമിച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. സെവൻത് ഇസ് റിഡീമബിൾ പെർപെച്വൽ ഡിബഞ്ചേഴ്സ്, അവസാനമില്ലാത്ത ഡിബഞ്ചേഴ്സ്. കമ്പനിയുടെ ലൈഫ് ടൈമിനിടയ്ക്ക് റിഡംഷൻ പോസിബിൾ അല്ല, കമ്പനിയുടെ ലൈഫ് ടൈം അവസാനിക്കുമ്പോൾ, അതായത് ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി, ഇത്തരം ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഡിബഞ്ചേഴ്സ്. ഇതോടെ ഡിബഞ്ചേഴ്സിനെ കുറിച്ചുള്ള നമ്മളുടെ ഡിസ്കഷൻ പൂർണ്ണമാവുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷനിൽ തന്നെ ഇന്നോവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞ് അല്പം വലിയ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുന്നതായിരിക്കും. അണ്ടിൽ ദെൻ, ഗുഡ് ബൈ. താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് അറ്റൻഷൻ.